നമസ്കാരം. കോവിഡ് വന്നു പോട്ടെ, ഒരു ജലദോഷവും പനിയുമല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ വന്നു പോകുന്നതിനൊപ്പം തന്നെ ചിലതൊക്കെ ശരീരത്തിലും ജീവിതത്തിലും അവശേഷിപ്പിച്ചിട്ടേ അത് പോകുന്നുള്ളൂ. ഇപ്പോൾ നടക്കുന്ന പല പഠനങ്ങളും വെളിപ്പെടുത്തുന്നത് ഇതാണ്. അടുത്തിടെ 50 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരിൽ നടത്തിയ പഠനത്തിൽ 18 പേർക്കാണ് സ്ട്രോക്ക് കണ്ടെത്തിയത്. കോവിഡിന് ശേഷമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഈ വിഷയത്തിൽ നിരവധി പഠനങ്ങൾ നടത്തുന്ന ഡോക്ടർ ഡാനിഷ് സലീം നമ്മളോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ഇപ്പം ഏകദേശം എല്ലാവരിലും കോവിഡ് വന്ന രീതിയിലാണ് കേരളത്തെ സംബന്ധിച്ച്. പക്ഷേ ആരും പലരും അത് വലിയ കാര്യമാക്കുന്നില്ല. അല്ലാതെ അതിനെ വളരെ നീറ്റായിട്ട് ഇപ്പം നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചൊക്കെ അത് പാലിച്ചു പോകുന്ന ആളുകളുമുണ്ട്. പക്ഷേ കോവിഡിന് ശേഷമുള്ള പ്രശ്നങ്ങൾ നിരവധി പേരിൽ, ആദ്യം 2 വർഷം മുമ്പ് കോവിഡ് വന്നവർക്ക് പോലും ഇപ്പോൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് കൂടുതലായി വരുന്നുണ്ടോ ഇപ്പോൾ? പോസ്റ്റ് കോവിഡ് സിൻഡ്രോം അല്ലെങ്കിൽ ലോങ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ, കോവിഡ് മാറിയതിന് ശേഷം 12 ആഴ്ചയ്ക്കതിന് ശേഷവും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് അതിനെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ തരംഗത്തിൽ അത് 10 മുതൽ 15% സിവിയർ കോവിഡ് പേഷ്യൻസിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒമിക്രോൺ വന്ന സമയത്ത് അതിന്റെ പെർസെൻറ്റേജ് വളരെ കുറഞ്ഞിട്ടുണ്ട്. 1% to 5% അടുപ്പിച്ച ആളുകളിൽ ലോങ് കോവിഡ് സിൻഡ്രോം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർത്തും ഇല്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. കോവിഡ് മാറിയവരിലും ഇപ്പോഴും ലോങ് കോവിഡ് സിൻഡ്രോം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഒരു കുറച്ച് മാസങ്ങളിൽ നമ്മൾ കോവിഡ് മാറിയതിന് ശേഷവും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി താഴെ പോകാതിരിക്കാനും മറ്റ് ഹാർട്ട് അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളോ അതുപോലെ പൾമിനറി എംബോളിസം, ലങ്സിലുണ്ടാവുന്ന ബ്ലോക്കുകൾ ഒഴിവാക്കാനൊക്കെ, സ്ട്രോക്കുകൾ ഒഴിവാക്കാനും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലോങ് കോവിഡ് സിൻഡ്രോം വളരെ വേഗത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഡോക്ടർ, ഇവിടെ പല അവയവത്തിനെയും കോവിഡ് ബാധിക്കുന്നുണ്ട്, കൂടാനന്തര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതൊക്കെ അവയവങ്ങളെയാണ് കൂടുതലായി ഇത് ബാധിക്കുന്നത്? ദീർഘകാലം ഈ അസുഖം തുടരുന്നത് ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കുന്നതിലൂടെയാണ്? പ്രധാനമായിട്ടും 5 അവയവങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്നത് നമ്മുടെ ശ്വാസകോശത്തിലാണ്. കുത്തി കുത്തി നിലനിൽക്കുന്ന ചുമ, ചെറിയ രീതിയിലുള്ള ശ്വാസം മുട്ടൽ, അതുപോലെ നടക്കുമ്പോൾ കിതപ്പുണ്ടാവുക, പ്രത്യേകിച്ചും കയറ്റം കയറുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ കിതപ്പുണ്ടാവുക, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ന്യൂറോളജിക്കൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് മന്ദത, നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക, കോൺസെൻട്രേഷൻ കുറയുക, ബ്രെയിൻ ഫോഗ് എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ മണം കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം കിട്ടാതെ നിലനിൽക്കുക, സ്ട്രോക്ക് പോലുള്ള വളരെ ചുരുക്കം ആളുകളിൽ സ്ട്രോക്ക് ഉണ്ടാകുക, പക്ഷാഘാതം ഉണ്ടാകുക, ഇത് ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ്. ഇനി ഹാർട്ടിന്റെ പ്രോബ്ലം ആണെങ്കിൽ ഹാർട്ടിന്റെ പമ്പിങ്ങിനുള്ള കുറവ് ഉണ്ടാകുക, അതുപോലെ ഹാർട്ടിന്റെ താളം, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ താളത്തിനുള്ള വ്യത്യാസം വരിക, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വളരെ ചുരുക്കം ആളുകളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വയറ് സംബന്ധമായ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്, വയറിളക്കം, ഓക്കാനം, അതുപോലെ വയറുവേദന ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ പോലുള്ള സ്ഥലങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് കൂടെ തലവേദനയും പല ആളുകൾ, ഉറക്കമില്ലായ്മ, തലവേദനയും കൂടെ ആളുകളിൽ കാണുന്നു. ഇതാണ് കോമൺ ആയിട്ടുള്ള ഈ പോസ്റ്റ് കോവിഡ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ശരീരത്തെ മാത്രമല്ലല്ലോ, മനസ്സിനെയും, മാനസികമായും കോവിഡ് അനന്തര പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ടല്ലോ. പ്രധാനമായും ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി, ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുക? എന്തുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് മനസ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങൾ കാരണം പല പ്രശ്നങ്ങൾ, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഉറക്കമില്ലായ്മയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇത് കാരണം ഇനി ഓരോരോ പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ള അമിതമായുള്ള ചിന്തയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആക്ച്വലി കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ചുരുക്കം ആളുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. ഈ പണ്ട് നമ്മൾ കഴിഞ്ഞ കോവിഡിന്റെ അതിന് മുമ്പ് ഉണ്ടാകുന്ന പെർസെൻറ്റേജ് നോക്കുമ്പോൾ വളരെ ഹൈ ആയിരുന്നു. ഇപ്പൊ ഭാഗ്യവശാൽ ആ ഒരു പെർസെൻറ്റേജ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിനാണെങ്കിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു 7 മണി, അല്ലെ നമ്മൾ സാധാരണ എത്ര മണിക്കാണ് കിടക്കുന്നത്? ഇപ്പൊ 7 മണിക്ക് കിടക്കുന്ന ആൾക്കാരുണ്ട്, ചിലവർ 10 മണിക്ക് കിടക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ടൈം ഫിക്സ് ചെയ്ത് ആ ടൈമിൽ തന്നെ എല്ലാ ദിവസവും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആക്ച്വലി മൊബൈലിന്റെ വെളിച്ചം, അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ ലൈറ്റ് അടുത്ത ലാസ്റ്റ് 2 അവേഴ്സ് എങ്കിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ വയറ് നിറച്ച് ആഹാരം കഴിക്കരുത്. ഒരു 2-3 മണിക്കൂർ മുമ്പ് കിടക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പാണ് ആഹാരം കഴിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കേട്ടുകൊണ്ടൊക്കെ കിടക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ ഒരു മൂവിയുടെ സ്റ്റോറിയോ ഒക്കെ കേട്ടുകൊണ്ട് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിലോട്ട് ഡൈവേർട്ട് ആയി പോകും. ഒരിക്കലും
പിന്നെ കണ്ടുകൊണ്ട് കിടക്കരുത്, കേട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാലൊക്കെ ഉറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളെപ്പോഴും മറ്റു കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഉറക്കം കിട്ടാത്തത്, വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെയാണ് ഉറക്കം കിട്ടാത്തത്. അപ്പം പല ആളുകളോടും നമ്മൾ പറയുന്ന, പേഷ്യന്റിനോട് തന്നെ പറഞ്ഞു കൊടുക്കുന്ന മാർഗങ്ങളാണ്, ഇത് വളരെ ഫലപ്രദവുമാണ്. ശരി, വയനാട്ടിൽ നിന്ന് ഒരു കോൾ ഉണ്ട്, ഡോക്ടർ മുബീനയാണ്. മുബീന ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ മുബീന. ആ സാറേ, പിന്നെ എനിക്ക് വയറിനൊരു പ്രോബ്ലം ഉണ്ടേനു, പിന്നെ കുടലിന്റെ സംബന്ധമായിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം കോവിഡ് വന്നപ്പോ പിന്നെ ആ ഗുളിക കുടിച്ചതിന് ശേഷം എനിക്ക് പിന്നെ വയറ്റുനിന്ന് പോക്കും വയറ് വേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന്. അപ്പൊ അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടായിരിക്കോ? മുമ്പ് എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? അത് മുമ്പ് വയറ് വേദന, വയറ്റുന്ന് പോക്ക്, ഛർദി. ഓക്കേ, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളാണ്, അതായത് നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ആ, അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ നമ്മളിവിടെ കുറെ കാണിച്ചതാണ് വയനാട്ടില്. അപ്പൊ ഇവര് രോഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേന്ന്. നെഞ്ചരിച്ചില് വളരെ കോമൺ ആയിട്ട് കോവിഡ് കഴിഞ്ഞ ആളുകളിലും കാണുന്നുണ്ട്. അപ്പൊ അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, നമ്മൾ അടുത്ത ഒരു 3-4 മാസത്തേക്ക് വളരെ എരിവുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കരിഞ്ഞ ഫുഡുകൾ, ഈ ചാർക്കോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ, പിന്നെ ഈ അച്ചാർ പോലുള്ള സാധനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ രാത്രി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു 8 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. രാത്രി ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആഹാരം കഴിക്കുക. പിന്നെ ആക്ച്വലി പുളിപ്പില്ലാത്ത തൈര് നല്ലതാണ് ഈ ഒരു നെഞ്ചരിച്ചിൽ കുറയ്ക്കാനായിട്ട്. ഇതൊന്നും കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് ആന്റാസിഡ്സും അല്ലെങ്കിൽ ഈ പ്രോട്ടോൺ ബോംബ് ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള മരുന്നുകളുണ്ട്, അത് ഡോക്ടറോട് ചോദിച്ച് അത് ആഹാരത്തിന് 1/2 മണിക്കൂർ മുമ്പായിട്ട് കഴിക്കുക. ചായയും കാപ്പിയും അമിതമായി കുടിക്കുന്നത് ഇതുപോലെ നെഞ്ചരിച്ചിൽ കൂടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. പിന്നെ പുകവലി സാധനങ്ങളാണെങ്കിൽ, പുകവലിക്കുന്നവർക്കാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അമിതമായ മാനസിക സമ്മർദ്ദം കാരണവും ഇത്തരത്തിൽ ഈ നെഞ്ചരിച്ചിൽ കൂടാറുണ്ട്. ഈ നെഞ്ചരിച്ചിൽ ഇതൊന്നും കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്യാം. എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എച്ച് പൈലോറി ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ എച്ച് പൈലോറി ബാക്ടീരിയ കാരണമുള്ള നെഞ്ചരിച്ചിൽ. ആ എച്ച് പൈലോറി പോസിറ്റീവ് ആവുകയാണെങ്കിൽ അതിനൊരു ആന്റിബയോട്ടിക് ഉണ്ട്, പ്രത്യേകം ഒരു ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയും. അതൊരു 14 ദിവസം അല്ലെ 10 ദിവസം കഴിക്കുമ്പോൾ ഈ അസുഖം പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് കഴിയും. അപ്പൊ അത് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞ നെഞ്ചരിച്ചിൽ നമുക്ക് ഏകദേശമൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും. ശരി ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. രാജു ആണ്. രാജു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ രാജു. ഹലോ രാജു, ഡോക്ടറിനെ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ, എനിക്ക് 2020. ഹലോ, കേൾക്കണ്ടോ? കേൾക്കണ്ട്, പറഞ്ഞോളൂ. എനിക്ക് 2020 ജനുവരി 5 എനിക്ക് കോവിഡ് പിടിച്ചു. ഹലോ രാജു, പറഞ്ഞോളൂ, ഡോക്ടറിനെ കേൾക്കാം. 20 കോവിഡ് പിടിച്ചിട്ട് ഞാൻ കൽമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 15 ദിവസം. കോളിലെ ചെറിയ പ്രശ്നമുണ്ട് ഡോക്ടർ. ഈ പ്രായമായവരിൽ കോവിഡാനന്തര പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് മറ്റ് അസുഖമുള്ള ആളുകളിലാണെങ്കിൽ. അപ്പം അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇപ്പം ചില ക്ലിനിക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ സർക്കാരിന്റെ ഭാഗമായിട്ടൊക്കെ. അപ്പം അവിടെ എന്ത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്? പ്രായമായവർക്ക് അതെങ്ങനെ ഉപകാരപ്പെടും? ഈ പോസ്റ്റ് കോവിഡ് റീഹാബ് എന്ന് പറഞ്ഞ് പല ക്ലിനിക്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കോവിഡ് മാറിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ മാറണം. കാരണം ഇതൊരു സിവിയർ ഇൽനെസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പണ്ട് ചൈനയിലൊക്കെ വന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈറസ് ആയിരുന്നു ഈ കോവിഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ചെറിയ ഒരു കണം നമുക്ക് അസുഖം വന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പുക വലിക്കുന്നവരുണ്ടെങ്കിൽ പുകവലി നിർത്തുക, അമിതമായ മദ്യപാനം ഉണ്ടെങ്കിൽ അമിതമായ മദ്യപാനം ഒഴിവാക്കുക, മധുരപാനീയങ്ങളുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക, പിന്നെ അതുപോലെ ഉറക്കം നല്ലോണം 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഉറങ്ങുക, എല്ലാ ദിവസവും ഒരു 20 മുതൽ 30 മിനിറ്റ് നല്ലോണം വ്യായാമം ചെയ്യുക, സമീകൃതമായ ആഹാരം പ്രോട്ടീൻ ഉൾപ്പെടെ ആഹാരങ്ങൾ കഴിക്കുക. അത് കൂടാതെ നമ്മുടെ ശ്വാസകോശത്തിന് ഏറ്റവും കൂടുതൽ ശ്വാസകോശത്തിലാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ പേഴ്സ്റ്റ് ലിപ്പ് ബ്രീത്തിങ് എന്നുള്ളൊരു എക്സസൈസ് ഉണ്ട്. അതായത് ഒരു ചെയറിലോ അല്ലെങ്കിൽ ഒരു കട്ടിലോ ചാരി ഇരിക്കുക, അതിനുശേഷം വളരെ സാവധാനം ശ്വാസം വകത്തോട്ട് വലിക്കുക, നല്ല ഡീപ്പായിട്ട് വലിക്കുക. എന്നിട്ട്
നമ്മൾ ഒരു 3 സെക്കൻഡ് എടുത്താണ് നമ്മൾ ശ്വാസം അകത്തോട്ട് വലിക്കുന്നതെങ്കിൽ ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നോക്കുക. ആ ശ്വാസം ഒന്ന് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ചിലപ്പോൾ 4 സെക്കൻഡ് പറ്റില്ല, ചിലപ്പോൾ 2 സെക്കൻഡേ പറ്റുള്ളൂ. കാലക്രമേണ കുറച്ച് ദിവസങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് 4 സെക്കൻഡ് ആക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞ് വാ ചുണ്ട് നമ്മൾ വിസിലടിക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ എയർ പുറത്തോട്ട് കളയുക. അതൊരു 6 സെക്കൻഡ് എടുത്ത് ചെയ്യുക. അപ്പം 3, 4, 5 അല്ലെങ്കിൽ 6, 3 സെക്കൻഡ് എടുത്ത് ബ്രീത്ത് ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, 5 സെക്കൻഡ് ഫസ്റ്റ് ലിപ്പ് ബ്രീത്തിങ് വഴി നമ്മുടെ ഈ ലങ്സിലുള്ള എയർ പുറത്തോട്ട് കളയുക. അത് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്ങിന്റെ കപ്പാസിറ്റി കൂടുകയും ഓക്സിജനേഷൻ കൂടും. ആൽവിയോള എന്ന് പറയുന്ന നമ്മുടെ ശ്വസന അറകൾ നല്ലോണം വലുതാകും, അതിനകത്തുള്ള ചലങ്ങൾ പുറത്തോട്ടും. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അത് പ്രായമുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. പ്രായമുള്ള ആളുകളല്ല, കോവിഡ് കാരണം ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന എല്ലാ ആളുകളും ചെയ്തു നോക്കേണ്ടതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് സ്പൈറോമീറ്റർ ഡിവൈസ് അവൈലബിൾ ആണ്. ഈ സാധനം ഒരു ഊതി നമുക്ക് വീർപ്പിക്കുന്നു. അപ്പം ആദ്യം നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്താണ്, ഇപ്പൊ നോക്കിക്കോളൂ, ഞാനിപ്പം അകത്തോട്ട് വലിക്കുന്ന സമയത്താണ്, എന്നിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഏകദേശം ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വാ നേരത്തെ പറഞ്ഞതുപോലെ വിസിലൂതുന്ന പോലെ എയർ പുറത്തോട്ട് കളയുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്ലാസ്സിൽ കുറച്ച്, പ്രായമുള്ള ആളുകൾ കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ശ്വാസം അകത്തോട്ട് എടുത്തതിന് ശേഷം ഊതുന്ന സമയത്ത്, പുറത്ത് കളയുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അതൊരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. പിന്നെ നമുക്ക് ഇതൊന്നും സ്പൈറോമീറ്റർ ഡിവൈസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ഒരു ബലൂൺ കുറച്ചൊന്ന് വീർപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും പ്രായമുള്ളവർക്ക് നല്ലത്. ഇത്രയും വീർപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ ഡീപ്പ് ഇൻഹലേഷൻ ചെയ്യുക, ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതിനുശേഷം പുറത്തോട്ട് എയർ കളയുന്ന ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെ പല ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്. ഈ ബ്രീത്തിങ് എക്സസൈസുകൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസുണ്ട്. ഒരു നെഞ്ച് കൈ വെക്കുക, മറ്റേ കൈ വയറി വെക്കുക, അതിനുശേഷം നമ്മുടെ വയറ് പൊങ്ങുന്ന രീതിയിൽ ശ്വാസം എടുക്കുക. നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം കയ്യിലായിരിക്കണം, കാരണം ഡയഫ്രം എന്ന മസിലാണ് നമ്മുടെ ശ്വാസത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സാധനം. അപ്പൊ ഇതുപോലുള്ള ബ്രീത്തിങ് എക്സസൈസ് ഒരു 10 പ്രാവശ്യം രാവിലെ, ഉച്ചയ്ക്കും രാത്രി ആഹാരത്തിന് മുമ്പേ ചെയ്യുക. പിന്നെ കമിഴ്ന്ന് കിടക്കുക. നമ്മൾ ഈ കഫം പല ഏരിയകളിലായതുകൊണ്ട് നമ്മൾ കമിഴ്ന്ന് ഒരു 2 മണിക്കൂർ കിടക്കുക, ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക, റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലങ്സിന്റെ കപ്പാസിറ്റി കൂടുകയും നമുക്ക് ബ്രീത്തിങ് കുറച്ചുകൂടെ അനായാസമാകുകയും ചെയ്യും. ഇത് ആദ്യമേ ചെയ്യണം. എത്ര നാൾ വൈകുമോ അത്രയും ബുദ്ധിമുട്ട് പ്രൊലോങ് ചെയ്യും. അപ്പൊ അതാണ് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം. താങ്ക് യു സോ മച്ച് ഡോക്ടർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആലപ്പുഴയിൽ നിന്നാണ് അടുത്ത കോൾ. വിഷ്ണു, വിഷ്ണു ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ഈ വെള്ളിയാഴ്ച തൊട്ട് കോവിഡിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം 4-5 ദിവസമായി. ആദ്യം വന്നത് തൊണ്ടയ്ക്ക് അസ്വസ്ഥയായിട്ട് വന്നിട്ട് തൊണ്ടയ്ക്ക് അതിഭയങ്കരമായ വേദനയായിട്ട് ഒരു 2 ദിവസം നിന്നു. അതിനുശേഷം ഇപ്പോ പനി എന്ന് പറയുന്നത് ഏകദേശം പൂർണ്ണമായിട്ട് മാറി. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഇടത്തെ കാൽ അരയുടെ ഭാഗത്തോട്ട് താഴേക്ക് അതിഭയങ്കരമായ വേദന, അതുപോലെ ഉച്ചയായപ്പോഴത്തേക്ക് കുറച്ച് പെയിൻ കില്ലറൊക്കെ കഴിച്ചപ്പോൾ വേദന മാറി. പക്ഷേ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുട്ട് മടക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിലല്ല മടങ്ങുന്നത്. അതായത് ആ റെസ്പോൺസ് അളക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അങ്ങ് മടങ്ങുകയാണ്, ഒരു കൺട്രോൾ ഇല്ലാത്തതുപോലെ. ഇത് കോവിഡിന്റെ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും ആയിരിക്കാനാണോ സാധ്യത? എത്ര വയസ്സുണ്ട്? എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളതാണോ? അടുത്തിടയ്ക്ക് നടുവിന് വേദനയ്ക്ക് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. മസിലിന്റെ ഇരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന, ഓഫീസ് ജോലി ഇരിക്കുന്നത് മൂലം മസില് ഉണ്ടാകുന്ന ഒരു നീര് പോലെയുള്ള പ്രശ്നം കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഒരു 2 ആഴ്ച ടാബ്ലറ്റ് കഴിച്ചിരുന്നു. അതോടെ അത് ഏകദേശം മാറിയതാണ്. അത് വീണ്ടും തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇത് പക്ഷേ ഒരൊറ്റ കാലിന് മാത്രം വരുന്നുള്ളൂ. മുകളിലും താഴേക്ക് അത് പുളയുന്ന പോലത്തെ വേദനയായിരുന്നു ഒരു 2-3 മണിക്കൂറോളം. പെയിൻ കില്ലർ കഴിച്ചതിന് ശേഷം എഴുന്നേറ്റപ്പോ പ്രശ്നം എന്ന് പറയുന്നത് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്, പക്ഷെ മുട്ട് മടക്കിയാൽ പെട്ടെന്ന് അങ്ങ് മടങ്ങുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല മടങ്ങുന്നത്. ഇത് കോവിഡ് ശേഷം വന്നതാണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇതിനകത്ത് കോവിഡിൽ മസിൽ പെയിൻ ഉണ്ടാകുകയും അതുപോലെ ഈ ജോയിന്റ് പെയിൻ ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ്. അത് ശരിക്കും മരുന്ന് കഴിക്കുമ്പോൾ മാറും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ലക്ഷണം എന്ന് പറയുമ്പോൾ ഈ കാല് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കൺട്രോൾ എന്ന് പറയുന്നത്. ഡോക്ടറിനെ കാണിക്കണം. നമുക്കൊരു ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്ന് എക്സാമിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെങ്കിലും ഒരു സ്ട്രോക്കിന്റെ അപകട ആവാൻ ചാൻസ് വളരെ കുറവാണ്. ഒരു 99% ഇല്ലായിരിക്കും. പക്ഷെ നമ്മുടെ കൺട്രോളിൽ നമ്മൾ കാല് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ സ്ട്രോക്കിന്റെ വാർണിംഗ് സൈൻസ് നമ്മൾ പറയുന്ന ഒരു 3 എണ്ണമാണ്. ഒന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുന്ന സമയത്ത് വാ കോണി പോവുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം ഒരു സൈഡിൽ, വെള്ളം നമ്മൾ കവിളിൽ നിറച്ചു വെച്ചാൽ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ലീക്ക് ആവും. അതൊരു ലക്ഷണമാണ്. രണ്ടാമത് നമ്മൾ കൈ ഇങ്ങനെ എയറിലോട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ കഴിയുന്നില്ല.
ഇങ്ങനെ പിടിക്കാൻ കഴിയുന്നില്ല, താഴോട്ട് ഒരു കൈ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വരാം. അതുപോലെ തന്നെ കാലം നിങ്ങൾ ഇങ്ങനെ ഉയർത്തി വെക്കുക, രണ്ട് കാലും കിടന്നതിന് ശേഷം ഉയർത്തി വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോർമലാണ്. താഴോട്ട് ഒരു കാല് പോകുന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. അതുപോലെ സംസാരിക്കുന്ന സമയത്ത് കുഴച്ചിൽ, ഇപ്പൊ സംസാരിക്കുമ്പോൾ നോർമലാണ്, ഇപ്പം സംസാരിക്കുന്ന സമയത്ത് കുഴച്ചിലുണ്ടാവുന്നുണ്ടെങ്കിലും ഇതെല്ലാം സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. പിന്നെ നിൽക്കുന്ന സമയത്ത് ബാലൻസ് പോവുക, അതുപോലെ കണ്ണ് രണ്ടായിട്ട് മഞ്ഞളിച്ച് കാണുക അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക, ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ ആ ബാലൻസ് കിട്ടുന്നില്ല, അതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഒന്ന് എക്സാമിൻ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഓക്കെ ഡോക്ടർ, എന്തുകൊണ്ടാണ് അത്തരത്തിൽ കോവിഡ് കഴിഞ്ഞ ആളുകളിൽ സ്ട്രോക്ക് കൂടുതലായിട്ട് വരുന്നത്? കഴിഞ്ഞ ദിവസം പഠനങ്ങളിലൊക്കെ അങ്ങനെയാണ് കൂടുതൽ ആളുകളിൽ ഇത് വരുന്നു എന്നുള്ളത്. അത് ഏത് പ്രായത്തിലുള്ളവരിലാണ് കൂടുതലായിട്ട് വരുന്നത്, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം? അത് അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു നമ്മളൊരു അപകട സൂചനകൾ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. അതായത് സ്ട്രോക്ക് അത്ര കോമൺ അല്ല. നമ്മൾ ആദ്യത്തെ തരംഗം വന്ന സമയത്ത് ഏകദേശം 5% മുതൽ 10% ആളുകളിലും സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒമിക്രോണിന്റെ പവർ കുറഞ്ഞതുകൊണ്ടും വാക്സിൻ ലാൻ എടുത്തുകൊണ്ടും പല ആളുകളിലും വരുന്ന ലക്ഷണങ്ങൾ സ്ട്രോക്ക് തന്നെയാണെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടേ വരുന്നുള്ളൂ. പക്ഷേ 2 ദിവസം മുമ്പ് ഞാനൊരു വ്യക്തിയിൽ കണ്ടു, ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീയിൽ ഇത്തരത്തിലുള്ള സ്ട്രോക്ക് കണ്ടു. അപ്പം ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒമിക്രോൺ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും വരുന്ന സമയത്ത് നമ്മുടെ രക്തത്തിലെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം താറുമാറാണ് ആക്കുന്നത്. അതായത് ഇപ്പൊ LDH നോക്കുവാണെങ്കിൽ അത് ഭയങ്കര ഹൈ ആയിരിക്കും, ഫെറിറ്റിൻ നോക്കുമ്പോൾ അത് വളരെ ഹൈ ആയിരിക്കും, ഡിഡൈമർ നോക്കുമ്പോൾ വളരെ ഹൈ ആയിരിക്കും, CRP. പക്ഷെ ഒമിക്രോണിൽ അത് വളരെ നല്ല കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. നമ്മൾ പക്ഷെ ഡെൽറ്റ വരുന്ന സമയത്തൊക്കെ ഡിഡൈമർ ഒക്കെ 3-4 ഒക്കെയാണ്, അതായത് 3000-4000. 3 എന്ന് പറഞ്ഞാൽ പല യൂണിറ്റ് ആണ്. അപ്പൊ 4000 ഒക്കെ വാല്യൂലോട്ടൊക്കെയാണ് ഹൈലോട്ട് പോകുന്നത്. അപ്പൊ ഇത് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് രക്തം ഹൃദയത്തിലായാലും അതുപോലെ ബ്രെയിനിലാണെങ്കിലും കാലിലെ കുഴലുകളിലാണെങ്കിലും രക്തം കട്ട പിടിക്കാൻ ഒരു മൈനൂട്ട് സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർണിംഗ് സൈൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ പോയാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. കാരണം ഒരു വിത്തിൻ ഒരു 3 hours അതാണ് അതിന് ഇഞ്ചക്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് മാറ്റാനായിട്ട് കഴിയും. പക്ഷെ 3 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രോക്കിന്റെ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് കഴിയില്ല. ശരി ഡോക്ടർ, തിരിച്ചു വരാം കോൾസിലേക്കും സംശയങ്ങളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂ തുടരുന്നു. ഡോക്ടർ, എത്ര കാലം എടുക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാൻ? നോർമലി എടുക്കുന്ന സമയം എങ്ങനെയാണ്? ആരിലൊക്കെയാണ് കൂടുതൽ കാലത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്? നമ്മുടെ കോവിഡിന്റെ വൈറൽ ലോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എത്ര വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ എത്ര നേരം ഈ വൈറസ് നിൽക്കുന്നു എന്നുള്ളതും പല പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഞാനൊരു കോവിഡ് പേഷ്യന്റ് അടുത്ത് നിൽക്കുകയാണ്, എൻ്റെ ശരീരത്തിലോട്ട് ഒരു 10,000 വൈറസ് കയറുന്നതും ഒരു 100 വൈറസ് കയറുന്നതും വ്യത്യാസം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ എത്ര മിനിറ്റ് ഞാനൊരു 15 മിനിറ്റ് അവിടെ നിൽക്കുന്നതും അതുപോലെ ഒരു മിനിറ്റ് അവിടെ നിൽക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എൻ്റെ രോഗപ്രതിരോധ ശക്തി എങ്ങനെയാണ് ഈ വൈറസിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കൂടാതെ രോഗിക്ക് ഉണ്ടാവുന്ന മറ്റ് അസുഖങ്ങൾ, ഇപ്പം ശ്വാസകോശ സംബന്ധമായ ആസ്മ പോലുള്ള അസുഖങ്ങൾ, COPD പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ബ്രോങ്കിയക്റ്റസിസ് പോലെ ലങ്സിന് ഉള്ള പ്രോബ്ലംസ് ഓൾറെഡി ഉള്ള ആളുകളിൽ ഇത്തരത്തിൽ ചെറിയ ഒരു ന്യൂമോണിയ വരുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ഇത്തരത്തിലുള്ള ആൽവിയോളയിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ തന്നെ ഭാവിയിൽ നമുക്ക് നടക്കുന്ന സമയത്തൊക്കെ കിതപ്പൊക്കെ ഉണ്ടാവും. അപ്പം ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഒരു 12 ആഴ്ച കൊണ്ട്, അതായത് 3 മാസം കൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഒരു 90% ആളുകളിലും പോകാറുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ദിവസം വൈകിക്കരുത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിൽ പറയുന്നത്. നമ്മൾ എത്രയും വേഗം തന്നെ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഒരു ചുമ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ലൈറ്റായിട്ട് എടുക്കാതെ, സാധാരണ ഒരു പനി വരുന്ന ചുമയായിട്ട് എടുക്കാതെ, നമ്മൾ കോവിഡ് ഉണ്ട സമയത്ത് ചുമ ഉണ്ടാകുന്ന വ്യക്തികളിലെല്ലാവരും ഈ ബ്രീത്തിങ് എക്സസൈസ്, ഈ പറഞ്ഞ ചെറിയ ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ആണ് ഞാൻ പറഞ്ഞത്, ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഈ സ്പൈറോമീറ്റർ തന്നെ നമുക്ക് ശരിക്കും എക്സലേഷനും ചെയ്യാം. തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക്, ഇപ്പൊ ഞാൻ നേരത്തെ ബ്രീത്ത് ഇൻ ആണ് ചെയ്തത്, ബ്രീത്ത് ഔട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, നമ്മുടെ ലങ്ങിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള. അതുപോലെ ഒരു തോർത്ത് വേണമെങ്കിൽ നമുക്ക് നെഞ്ചിൽ ഇങ്ങനെ കെട്ടിയതിന് ശേഷം, ഞാൻ കാണിച്ചുതരാം, ജസ്റ്റ് ഇങ്ങനെ നെഞ്ചി കെട്ടിപ്പിടി ഇങ്ങനെ കെട്ടിവെക്കുക, കെട്ടിവെച്ചതിന് ശേഷം ബ്രീത്തിൻ ചെയ്യുക, എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ഹോൾഡ് ചെയ്ത് പിടിക്കുക കുറച്ച് നേരം, എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വളരെ പതുക്കെ ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ കൂട്ടാൻ പറ്റും. അങ്ങനെ പല ഒരു 10 ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം ഏതെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി പഴയതുപോലെ എത്തിക്കാനായിട്ട് കഴിയും. ഈ ആൽബോളെ കെട്ടിക്കിടക്കുന്ന ഈ ചലങ്ങൾ പുറത്തോട്ട് കളയാനായിട്ട് കഴിയും. പക്ഷെ അത് വൈകിക്കരുത്. നമ്മൾ നാളെ മാറും, അല്ലെങ്കിൽ ഒരു കപ്പ് സിറപ്പ് വാങ്ങിച്ച് ആ മരുന്ന് കഴിച്ച്, ഈ കപ്പ് സിറപ്പ് ഇപ്പൊ സെൻട്രൽ സപ്രസന്റ് ആയിട്ടുള്ള കപ്പ് സിറപ്പ് എന്താണ് ചെയ്യുന്നത്, ബ്രെയിനിൽ പോയി അതിനെ ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ കാരണത്തിന് അവിടെ സോൾവ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പല ആളുകളും ചുമ കുറച്ച് ദിവസം മാറി നിൽക്കും, പക്ഷെ നടക്കുമ്പോ കിതപ്പുണ്ടാവും.
അപ്പൊ അത് എല്ലാം കാരണം നമ്മൾ ചുമക്കുള്ള മരുന്ന് കഴിച്ച് ചുമ തൽക്കാലം നിർത്തി. പക്ഷെ നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കമിഴ്ന്ന് കിടക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ആൽബ്യൂളയിൽ ഒരു ഭാഗത്ത് തന്നെ ഈ ഇതൊന്നും കെട്ടി നിൽക്കാതിരിക്കാൻ 2 മണിക്കൂർ ചരിഞ്ഞ് കിടക്കുക, 2 മണിക്കൂർ ഇരിക്കുക, അങ്ങനെയുള്ള ചെയ്യുക, 1 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ്, നമ്മൾ കൈ മുകളിലോട്ടാക്കിയുള്ള ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, അങ്ങനെ കൈ മുകളിലോട്ട് പോകുമ്പോൾ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്ത് പിടിക്കുക, കൈ താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, അങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ നമ്മൾ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളം തൊണ്ടയിൽ കൊള്ളുന്നത് ഈ തൊണ്ടയിലുള്ള ചൊറിച്ചുകൾ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പല ആളുകൾക്കും കുത്തി കുത്തിയുള്ള ചുമയാണ്, അതിന് നമുക്ക് കൽക്കണ്ടം അല്ലെങ്കിൽ സ്ട്രെപ്സിൽസ്, വിക്സ് പോലുള്ള മരുന്നുകളൊക്കെ കുറച്ച് കുറച്ച് കഴിച്ചാൽ ആ തൊണ്ടയുടെ ചൊറിച്ചുകൾ. പിന്നെ ഫാന് എസിയുടെ അടിയിലൊന്നും ഡയറക്റ്റ് കിടക്കാതിരിക്കും, അപ്പൊ തണുപ്പടിക്കുമ്പോൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും പല ആളുകളും കുട്ടികൾക്കൊക്കെ ഫാനിന്റെ അടി കിടത്തി ഉറക്കും, അല്ലെങ്കിൽ എസിയുടെ വിൻഡിന്റെ തൊട്ട് മുകളിൽ കിടന്നുറങ്ങും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ തണുപ്പടിക്കുമ്പോഴും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം 3 മാസത്തേക്ക്. ഡോക്ടർ, അതുപോലെ ഈ അത്ലറ്റ്സിനും പ്ലേയേഴ്സിനും ഒക്കെ കോവിഡ് വന്നതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ എക്സസൈസ് ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അവർ കൂടുതലായിട്ട് എങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്? എക്സസൈസിൽ ഒരുപാട് ചെയ്യാതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്? വ്യായാമം നമ്മൾ ഉടനെ തന്നെ കോവിഡിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കോവിഡ് കഴിഞ്ഞ വ്യക്തികളിലും സ്റ്റാർട്ട് ചെയ്യണം, പക്ഷെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാവും. നമ്മൾ അതായത് സാധാരണഗതിയിൽ നമ്മളൊരു ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഓടുന്ന ആളാണ്, ഒരു 50 കിലോ 40 കിലോ ഒക്കെ ഒരുമിച്ച് പൊക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പതുക്കെ തുടങ്ങാവും, വളരെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാവും. ആദ്യം ഒരു 5 കിലോ, പിന്നെ കൂട്ടി 10 കിലോ, അടുത്ത ആഴ്ച ആകുമ്പോൾ 10 കിലോ, അങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ വളരെ പ്രോഗ്രസീവ് ആയിട്ട് മാത്രമേ കൂട്ടാവും. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഓടുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം ഒരു 10 മിനിറ്റ് ഓടുക, പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ ശേഷം അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിന് നമുക്ക് പറ്റുന്ന രീതിയിൽ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മളൊരു കണക്കുകൾ പറയാറുണ്ട്, 220 - ഏജ് ആണ് നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് ഈ ഒരു സമയത്ത് ഉണ്ടാവും. അപ്പൊ 40 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 220 - 40 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വരേണ്ട മാക്സിമം ഹാർട്ട് റേറ്റ് 180 ആണ്. അതിന് മുകളിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല, അത് ഡേഞ്ചറസ് ആണ്. അതുപോലെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് 5 അപകട സൂചനകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നെഞ്ചുവേദന ഉണ്ടാകുക, അതുപോലെ തലകറക്കം ഉണ്ടാകുക, കണ്ണിൽ ഇരുട്ട് കയറുക, നെഞ്ച് വളരെ നമുക്ക് താളം നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ നമ്മളെ ഹൃദയം അടിക്കുന്ന സ്പീഡ് അനുഭവപ്പെടുന്ന പോലെ തോന്നുക, അതുപോലെ ചുമച്ച് നമ്മുടെ എക്സസൈസ് നിൽക്കേണ്ട ഒരു അവസ്ഥ വരിക, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസിന്റെ സ്പീഡ് കൂടുതലാണ് എന്നുള്ള സ്പീഡ് കുറയ്ക്കണം. കാരണം അമിതമായ വ്യായാമവും അപകടമാണ് എന്ന് ഇപ്പൊ പല ആളുകൾക്കും സംഭവിക്കുന്നതാണ്, അമിതമായ വ്യായാമം. പക്ഷെ വളരെ പതുക്കെ നമ്മൾ കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമുക്ക് തന്നെ ട്രെയിൻ ചെയ്ത് നല്ലൊരു വ്യായാമം കൊണ്ടുവരാൻ പറ്റും. അതായത് പണ്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ ലങ് കപ്പാസിറ്റിയും നമ്മുടെ എൻഡ്യൂറൻസ് ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ഓക്കെ, ഡോക്ടർ, ആലുവയിൽ നിന്നൊരു കോൾ ഉണ്ട്. സീമയാണ്. സീമ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് കൊറോണ വന്ന ശേഷേ കൊറോണ വന്ന ശേഷം എനിക്ക് നടക്കുമ്പോന്നും കുഴപ്പമില്ല, പക്ഷെ ഇരുന്നിട്ട് കുറച്ചേരി ഇരുന്ന് കഴിഞ്ഞിട്ട് എണീക്കുമ്പോ ഉപ്പൂറ്റി ഭാഗത്തായിട്ട് ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദന. പിന്നെ തലമുടി കൊഴിയില്. ഓക്കെ, ഉപ്പൂറ്റിയിൽ നീരുണ്ടോ? ഇടക്കൊക്കെ നീര് വരും, എന്നിട്ട് അപ്പൊ തന്നെ അതുപോലെ പറ്റിപ്പോവുകയും ചെയ്യും. പിന്നെ നടക്കും, പിന്നെ നമ്മള് കുറച്ചേരി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുമ്പോ കുഴപ്പമില്ല, പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് വീണ്ടും നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുമ്പോ ഉപ്പൂറ്റി സഹിക്കാൻ പറ്റാത്ത, താഴത്ത് നമുക്ക് അമർത്താൻ പറ്റൂല, അതുപോലത്തെ വേദനയും. ഉപ്പൂറ്റിയിലെ നീര് വളരെ കോമൺ ആയിട്ട് ഈ കോവിഡ് കഴിഞ്ഞ അല്ലെങ്കിൽ ഈ വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞവരിലെല്ലാം വരാറുണ്ട്. പിന്നെ നമ്മൾ ആക്ച്വലി പ്ലാന്റാർ ഫേഷ്യറ്റിസ് ആണ് വരുന്നത്, 2 കാലിലും ഉണ്ടാവുന്ന ഒരു ഉപ്പൂറ്റിയിലുള്ള നീര്. അപ്പൊ ഇതിന് നമുക്ക് പ്ലാന്റാർ ഫേഷ്യറ്റിസ് എക്സസൈസ് ഉണ്ട്, നമുക്ക് പതുക്കെ പതുക്കെ സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. ആദ്യം നമ്മൾ ഉപ്പൂറ്റി, അതായത് ഒരു ഇങ്ങനെ ഇതിപ്പോ എന്റെ ഉപ്പൂറ്റി 2 കാലാണെന്ന് കരുതുക, നമ്മൾ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിക്കുക, ഒരു 10 മുതൽ 15 സെക്കൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, വീണ്ടും റിലാക്സ് ചെയ്യുക, വീണ്ടും ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, അങ്ങനെ ഒരു 10 മുതൽ 15 സെക്കൻഡ് പിടിക്കുക, വീണ്ടും റിലാക്സ് ചെയ്യുക, അങ്ങനെ ഒരു 10 പ്രാവശ്യം എക്സസൈസ് ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ കാലിന്റെ വിരലിൽ മാത്രം നിൽക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു സാധനം വെച്ച് കാലിലിങ്ങനെ
അതായത് കാലിതാണെങ്കിൽ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വലിച്ചു പിടിക്കുക മാക്സിമം. ഇങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ലിഗമെന്റ് ആ ഭാഗത്തുള്ള ലിഗമെന്റിന്റെ നീര് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ നമുക്ക് ചൂട് വെക്കുന്നത് നല്ലതാണ്, ചൂട് വെള്ളത്തിലോട്ട് ചെറിയൊരു ചൂട് വെള്ളത്തിലോട്ട് കാലിറക്കി വെക്കുന്നത് നല്ലതാണ്. എന്നിട്ടും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ എൻഎസൈഡ്സ് എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ടതിന് ശേഷം ചില മരുന്നുകളുണ്ട്. ഇപ്പം പ്ലാന്റാർ ഫേഷ്യേറ്റീസിന് കുറച്ച് എക്സസൈസ് ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ ഒരു 2 weeks കൊണ്ട് അതൊക്കെ മാറും. ഇനി മുടി പൊഴിച്ചൽ പല ആളുകളിലും ഉണ്ടാവുന്നുണ്ട്. മുടി പൊഴിച്ചലിന് പ്രധാന കാരണം മാനസിക സമ്മർദ്ദവും വെള്ളം ഇല്ലായ്മയാണ്. അത് വൈറൽ ഇല്ലനസ് വന്നിട്ടുള്ള പല അസുഖങ്ങൾക്കും ഇതുപോലെ വൈറൽ ഇല്ലനസ് വരുന്ന ചിക്കൻഗുനിയൊക്കെ വരുന്ന സമയത്തും ഇതുപോലെ മുടി ഒത്തിരി പോകാറുണ്ട്. അപ്പൊ അതിന് ചെയ്യേണ്ടത് നല്ലവണ്ണം വെള്ളം കുടിക്കണം. ഓരോ 25 kg 1 liter വെള്ളം എന്നുള്ള രീതിയിൽ നല്ലവണ്ണം വെള്ളം കുടിക്കുക. പച്ചക്കറികൾ ഇലക്കറികൾ അടങ്ങിയ ആഹാരങ്ങൾ, ഈ നെല്ലിക്ക പോലുള്ള സാധനങ്ങൾ നല്ലവണ്ണം കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡാൻഡ്രഫ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. പിന്നെ സെലനിയം അടങ്ങിയ ആഹാരങ്ങൾ നല്ലതാണ്, സിങ്ക് അടങ്ങിയ ആഹാരങ്ങൾ നല്ലതാണ്. ഇതൊക്കെ സപ്ലിമെന്റ്സിന്റെ ആവശ്യമില്ല, പക്ഷെ ഇതൊന്നും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ സാധനത്തെ മിനറൽസിന്റെ സപ്ലിമെന്റ്സ് ആവശ്യം വരും. പിന്നെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് നമ്മൾ ഈ വിള നല്ല ചീപ്പിനൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾ അടുപ്പിച്ചുള്ള ചീപ്പാണെങ്കിൽ നമുക്ക് മുടി പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത. ഇപ്പൊ വീക്കാണ്, ഇപ്പൊ ശരീരമേ വീക്കാണ്, ഇപ്പൊ സമയത്ത് നമ്മൾ നല്ല ഗ്യാപ്പ് ഇല്ലാത്ത ചീപ്പുകളൊക്കെ വെച്ച് മുടി ചീവിയാൽ മുടി പോകും. അപ്പം നല്ല വിട തീർന്ന ഗ്യാപ്പുള്ള ചീപ്പുകൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മുടി പൊഴിച്ചിലും കുറയ്ക്കാനായിട്ട് കഴിയും. ശരി, താങ്ക് യു ഡോക്ടർ, ഒരുപാട് നന്ദി വന്നതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും. താങ്ക് യു ഡോക്ടർ ക്യു. പൂർണ്ണമാകുന്നു, നമസ്കാരം.